ഹലോ ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വെണ്ട കൃഷി തയ്ച്ച് വളരാൻ ശരിയായി വളം പ്രയോഗിക്കേണ്ട രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പായി നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെണ്ട കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെണ്ട നടുന്നതിന് മുമ്പായി നമ്മൾ തടം കുമ്മായം ഇട്ട് കൊത്തി ഇളക്കി നന്നായിട്ട് തന്നെ മിക്സാക്കി ഇടണം ഉണങ്ങിയ മണ്ണാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് വേണം മിക്സാക്കി ഇടാനായിട്ട് എന്നാലേ കുമ്മായം മണ്ണുമായി ചേർത്തുള്ളൂ കുമ്മായം ഇട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലോട്ട് വളങ്ങൾ ചേർത്ത് കൊടുത്ത് വേണം ചെടി നടാൻ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഒരു അൻപത് ഗ്രാം മെല്ലുപ്പൊടി ഒരു അൻപത് ഗ്രാം വേപ്പിൻ പിന്നോക്കും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഈ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് അതേപോലെ തന്നെ നമുക്ക് വിത്ത് നേരിട്ട് പാകി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പാകി കിളർപ്പിച്ചതിന് ശേഷം തൈകൾ പറിച്ച് നട്ട് കൊടുത്താൽ മതി വിത്ത് പാകുന്നതിന് മുമ്പേ വെണ്ട വിത്ത് നമ്മൾ ഒരു എട്ട് മണിക്കൂർ നേരം സുഡോമോണസ്ലായിനി കലക്കിയ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം സൂഡോമോണസ് ചേർത്ത് കൊടുത്താൽ വിത്ത് നല്ല പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സൂഡോമോണസ് ലാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെണ്ട കിളിർത്ത് ഒരു പതിനഞ്ച് ദിവസം ആവുമ്പോൾ ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ ചുവട്ടിലും അതേപോലെ തന്നെ തണ്ടിലും ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഒരു മുപ്പത് ദിവസം പ്രായമാവുമ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ സൂഡോമോണസ് ചുവട്ടിലും തണ്ടിലും ഇലയിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് സൂഡോമോണസ് ഇങ്ങനെ ചെയ്യുന്നത് വെണ്ടയുടെ രോഗ പ്രതി പ്രതിരോധത്തിനും വെണ്ടയുടെ വളർച്ചക്കുമൊക്കെ വളരെ സഹായിക്കും അതേപോലെ വെണ്ടയിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതേപോലെ തന്നെ ബിവേറിയ ഒക്കെ മാറി മാറി ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ചെറിയ തൈകളാകുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തു തുടങ്ങണം ആഴ്ചയിൽ ഒരിക്കൽ അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൽ കാണുന്നത് പുഴു പുഴുവിന് നമ്മൾ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ചെടികൾ നട്ട് കൊടുക്കുമ്പോൾ അതിനാവശ്യത്തിനുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ആണല്ലോ ഇത് നടുന്നത് പിന്നെ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുക്കണം നല്ല രീതിയിൽ വളരാനും നല്ല പോലെ കായ്കളുണ്ടാവാനും പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവ വളങ്ങൾ കൊടുത്തു തുടങ്ങാം ഒരു പിടി വീതം കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെണ്ട വളർന്ന് പൂവും കാഴുമൊക്കെ ഉണ്ടാവുന്നതാണ് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക് വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക് കൊടുക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ച വളം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ആട്ടിൻ കാഷ്ടും ഉണങ്ങിയതും കൂടിയാണ് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ കുറച്ച് എൽ ഒരു കുറച്ച് എല്ല് പൊടിയും അതേപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തതിന് സൂപ്പർ മീൽ അപ്പോൾ അപ്പം എൻ്റെ കയ്യിൽ സൂപ്പർ മീൽ കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ മീൽ ഇട്ട് കൊടുത്തുള്ളൊരു ഗുണം അതിൽ തന്നെ എല്ലാ വളങ്ങളും അടങ്ങിയത് കൊണ്ട് അതൊരു പിടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ആട്ടിൻ കാഷ്ടവും കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഒരു കുറച്ച് എല്ലിപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി നല്ലതുപോലെ മിക്സാക്കി ഇട്ടതിന് ശേഷം നമുക്കൊരു മൂന്ന് കോരി വെച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വേരിനൊന്നും തട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഏത് വളങ്ങൾ കൊടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ചെറുതായി മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം വേണം വളം ഇട്ട് കൊടുക്കാൻ അപ്പം ഞാനൊരു മൂന്ന് കോരി വെച്ച് ഇതിൻ്റെ ചുവട്ടിൽ തണ്ടിലോടൊന്നും മുട്ടാതെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ മണ്ണുമായി നല്ല പോലെ ഇങ്ങനെ വളവും മണ്ണും കൂടി ഇങ്ങനെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ഈ തൈനും ഇത് രണ്ടാഴ്ച പ്രായമായ ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിനും നമ്മൾ അന്ന് തൈ വെച്ച് കൊടുത്തപ്പോൾ കൊടുത്ത വളമേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടു ശേഷമാണ് ഇങ്ങനെ വളം കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജൈവ വളങ്ങൾ കൊടുത്ത് തുടങ്ങണ എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്ന് പൂവും കായൊക്കെ വരികയുള്ളൂ അപ്പോൾ അതാ വളങ്ങളൊക്കെ ഇട്ട് ഈ വളം മൂടുന്ന രീതിയിൽ നമുക്ക് കുറച്ചും കൂടി മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രോബേ ഒക്കെ നിറക്കുമ്പോൾ ഇതുപോലെ ഒരു അര ഭാഗം വരെ പൂട്ടിമീസി നിറച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇതിനാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ വളങ്ങളും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ടാണ് അപ്പം നല്ല വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കരിയിലൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്താൽ ഒരു ഈർപ്പം കിട്ടുകയും അതേപോലെ തന്നെ ഇതിന് ചുവട് വരണ്ട് പോവുകയും ഇല്ല ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ നനച്ചും കൊടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ വെണ്ട കൃഷിക്ക് വളങ്ങളൊക്കെ കൊടുത്ത് മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ പുതയൊക്കെ ഇട്ട് കൊടുത്താണ് കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് എനിക്ക് വിളവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാനിത് വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടു അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് വെണ്ടയുടെ ചൂടൊക്കെ പെട്ടെന്ന് തന്നെ വരണ്ടു പോകും നല്ല ചൂടാണല്ലോ അപ്പോൾ അതിന് നമ്മൾ കരിയില പുതയിട്ട് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ എല്ലാ തൈകൾക്കും ഞാൻ ഇതുപോലെ പുതയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ചെടിക്കും നമ്മൾ വളം കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വളങ്ങൾ കൊടുക്കണം എങ്കിൽ പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവിടെ ഉണ്ടായി വെണ്ടച്ചെടിയൊക്കെ നന്നായിട്ട് തന്നെ കായ്ക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവും കിട്ടുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വെണ്ട വിളവെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കണ്ടു ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ വെണ്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമാ ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ കരിയിലെ കമ്പോസ്റ്റോ ചാണക കമ്പോസ്റ്റ് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ ഓരോ ജൈവസ്ലറി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പോടും നല്ല ആരോഗ്യത്തോടും കൂടി നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരെ വീണ്ടും കാണാം